തൂക്കം നൽകുമെന്ന് മന്ത്രി. വിദ്യാഭ്യാസത്തിലൂടെ ദുരന്ത മേഖലകളിൽ യുവജന ശക്തി ഉറപ്പാക്കി ദുരന്ത ലഘൂകരണം കുറയ്ക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിൽ ജില്ലാതലത്തിൽ രൂപീകരിച്ച വളണ്ടിയർ സേനയുടെ തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാർക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞതായും തദ്ദേശ സ്വയംഭരണ ദിനാഘോഷം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണം, ഉറവിട മാലിന്യ സംസ്കരണം, ഹരിത കേരളം, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം തുടങ്ങി സർക്കാരിന്റെ എല്ലാ പദ്ധതികളും നവകേരള നിർമ്മിതിയിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന പ്രഖ്യാപനത്തിലൂടെ നവകേരള നിർമ്മിതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവം വിവിധ പരിപാടികളോടെ ഫെബ്രുവരി 28 വരെ ആഘോഷിക്കും. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ചുള്ള ലക്ഷാർച്ചന ഇവിടെ തുടങ്ങി 23 ആം തീയതി വരെ ലക്ഷാർച്ചനയും അതിനുശേഷം 24 ഏകാദശിയോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകളും തുടങ്ങുകയാണ്. ഏകാദശി മഹോത്സവത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോവിഡിൻ്റെ തീവ്ര വ്യാപനം ഉള്ള ഒരു സാഹചര്യമായിരുന്നെങ്കിലും ഭഗവാന്റെ കാരുണ്യത്താൽ ഇന്ന് എല്ലാം മാറി വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടും സാഹചര്യങ്ങളും ഒത്തുവന്നിരിക്കുകയാണ്. ഈ ഒരു നല്ല അവസ്ഥയിൽ പൂർവാധികം ഭംഗിയായി ഏകാദശി മഹോത്സവം നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവില്ലാമല ക്ഷേത്രോപദേശക സമിതിയും നടത്തിയിട്ടുണ്ട്. ഏകാദശി മഹോത്സവത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് ഈ മഹോത്സവം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല ആനകളും വാദ്യമേളങ്ങളും സ്റ്റേജ് പരിപാടികളുമായി നിറഞ്ഞ ഒരു ഏകാദശി മഹോത്സവമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ വില്വാദ്രിനാഥന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.